ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കിറ്റിലൻ ജ്യൂസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ടൺസിട്രസ്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ കൂൾ ബാർ എന്നൊക്കെ കുടിക്കുന്ന പോലത്തെ കിറ്റിലനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതേ രുചിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ രുചി കിട്ടുന്നത് നമുക്ക് നോക്കിയാലോ, നമുക്ക് കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് സിട്രസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓറഞ്ചിനെ അപേക്ഷിച്ചിട്ട് നല്ല മധുരമാണ്, അല്പം പുളി കുറവാണ്, ഒരല്പം വലിപ്പം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഇത് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതും ഓറഞ്ച് പോലെ തന്നെയാണ്, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഇത് വളരെ നല്ലതാണ്. നല്ല നമ്മുടെ ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നിറം വെക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ തൊലിയൊന്ന് കളയുന്നുണ്ട്. അപ്പോൾ ഈ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കളയാന്ന് വെച്ചാൽ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. കാരണം ഇതിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരുപാട് പേര് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പീൽ ഓഫ് ചെയ്യുന്ന ഈ പീൽസൊക്കെ ഒന്ന് ഉണക്കി, ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ ഉണക്കിയിട്ട് പൊടിച്ച് സൂക്ഷിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് പീലൊന്നും വേണ്ട, നമ്മൾ ഇതിനകത്തുള്ള അതിൻ്റെ പൾപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. ഓറഞ്ച് പോർഷൻ മുഴുവനായിട്ടും വെള്ള പോർഷൻ ഒരു മുക്കാലും കളഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിലെടുക്കുക. അപ്പോൾ മറ്റതും കൂടി നമുക്കതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഇനി ഇതിനകത്ത് ഒരു കുരു ഉണ്ട്, അതും കൂടി ഒന്ന് റിമൂവ് ചെയ്യണം. സാധാരണ ഓറഞ്ചിനുള്ള അത്രയും കുരുക്കളൊന്നും ഇതിനുണ്ടാവാറില്ല. മാത്രമല്ല ഓരോ എണ്ണത്തിനകത്ത് രണ്ട് സീഡ്സൊക്കെ കാണാറുള്ളൂ, അതിങ്ങനെ ലെയർ ലെയറാക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നടുവാശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു കുരു പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം കുരു വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് കയ്പുണ്ടാവും. ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിയാൽ കുരുക്കളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, പെട്ടെന്ന് കണ്ണിൽ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ദേ നമുക്ക് രണ്ട് കുരുക്കളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്ത കഷ്ണവും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയിൽ ഒരുമിച്ച് അടിക്കാൻ പറ്റില്ല, ഞാൻ ഓരോന്നും വേറെ വേറെ ആയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിർത്താനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഒരു പാകം അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു സിട്രസ് ഉപയോഗിച്ചിട്ട് ഒരു വലിയ ഗ്ലാസ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയി അടിക്കണം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, നല്ലതുപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക. ഇത്രയുള്ളൂ സംഭവം. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ, ആ ഒരു കൂൾ ബാർ സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെസ്റ്റ് അതിൻ്റെ ഒരു തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചുമ്മാ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിറ്റ് വരെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് അതേ ടേസ്റ്റിൽ കിട്ടും. പിന്നെ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത, ഇത് അപ്പം തന്നെ കുടിക്കണം, കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.